Hi friends, ellavarkum online class like swagatham. Nammal innu discuss cheyyunnathu 7th class ile samuhya shastram question paper aanu. Vishadamaya uttaram idil ulpaduthittunde. Appo namukku chodyangal oronai vaichu nokkam. Ee pravashyatha onaparisha question paper aanu 2022-23. Okay. Aadithya pravartanam nokkam. Turkigal Constantinople kiyadakkiyathode avide kendrikarichirunna പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെ നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത്. ഇനി ചോദ്യം നോക്കാം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം ഏത്? അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഏതാണ്, 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താംബുൾ എന്നാണ് ഇപ്പോഴത്തെ പേര്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോകാൻ കാരണം എന്തായിരുന്നു? പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കലാ സാഹിത്യം സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. പിന്നെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദഹിവടേണ്ട് ഇസ്താംബുൾ എന്നാണ് പേര്. പിന്നെ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഒക്കെ ടെക്സ്റ്റിലുള്ള ചോദ്യം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഇന്ത്യയിൽ നിരവധി സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു. ഈ അനാചാരങ്ങൾക്കെതിരെ 16th century അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ആദ്യത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സ്ഥാപിച്ച സംഘടന ഏത്? ബ്രഹ്മ സമാജം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ സാമൂഹിക അനാചാരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ സ്വാമി വിവേകാനന്ദ, പണ്ഡിത രമാബായ് എന്നിവർ വഹിച്ച പങ്ക് വിശദീകരിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് പണ്ഡിത രമാബായിൻ്റെ എഴുതാം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാസഭ എന്ന സംഘടന സ്ഥാപിച്ച രമാബായ് സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു. ഇനി നമുക്ക് സ്വാമി വിവേകാനന്ദനെ നോക്കി എഴുതാം. രാമകൃഷ്ണ മിഷന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയ അവബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യം എന്താ? പ്രവർത്തനം 3, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അവരെന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ശിപ്പായികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എന്താണ്? ശിപ്പായികൾ. ഇനി അടുത്ത ചോദ്യം, ആരാണ് ജാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്? റാണി ലക്ഷ്മിബായിയാണ് ജാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. മൂന്നാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുള്ള എന്തെങ്കിലും 3 കാരണങ്ങൾ എഴുതാനാണ്. ഓക്കെ, ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഇത്രയും പോയിന്റുകളിൽ ഏതെങ്കിലും 3 എഴുതാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? പ്രവർത്തനം 4, 13th century അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ സാഹിത്യം, കലാ, ശാസ്ത്രം, മതം എന്നീ രംഗങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ആരാണ്? പെട്രാക്ക്. പെട്രാക്ക് ആണ് നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? നവോത്ഥാന കാലഘട്ടത്തിലെ 2 ചിത്രകാരന്മാരുടെ പേരെഴുതുക. അപ്പോൾ 2 ചിത്രകാരന്മാർ ആരാണ്? മൈക്കൽ ആഞ്ചലോ, ലിയനാർഡോ ഡാവിഞ്ചി. ഓക്കെ, ഇനി നവോത്ഥാനം എന്നാൽ എന്ത്? മധ്യകാലഘട്ടത്തെ യൂറോപ്പിൽ മനുഷ്യജീവിതത്തിൻ്റെ നാനാഭാഗ മേഖലകളിലും ഉണ്ടായ പുത്തനുണർവാണ് നവോത്ഥാനം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 5, ഇന്ത്യയിൽ വാണിജ്യാധിപത്യം നേടാൻ വേണ്ടി വിവിധ രാജ്യങ്ങൾ മത്സരിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിലായിരുന്നു ആദ്യമായി അധികാരം നേടിയത്.
പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെട്ട ബംഗാൾ നവാബ് ആയിരുന്നു. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരൊക്കെയായിരുന്നു? ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെട്ട ബംഗാൾ നവാബ് ആരായിരുന്നു? സിറാജ് ഉദ്ദൗളയാണ് പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. പിന്നെ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരായിരുന്നു? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ. ആരൊക്കെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ. ഓക്കെ, അപ്പം നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ഇവിടെ ഉണ്ട്, നോക്കാം. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? ബംഗാൾ പിടിച്ചെടുക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. അപ്പോൾ അതിന് ഇവിടെ എഴുതാം. ഇവിടെ മുതൽ കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. പിന്നെ സിറാജ് ഉദ്ദൗളയുടെ പേര് ഇതാ ഇവിടെ ഉണ്ട്. സിറാജ് ഉദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. ഓക്കെ, അപ്പോൾ എന്താണ് അവരെ ബംഗാൾ പിടിച്ചെടുക്കാൻ പ്രേരിപ്പിച്ചത്? കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 6. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളെയും ഈ ബാധിച്ചിരുന്നു. അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വന്നു. ആദ്യത്തെ ചോദ്യം, ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനിയുടെ ചൂഷണത്തിന് വിധേയമായ? അവിടെ ഒരു പദസൂര്യം നൽകിയിട്ടുണ്ട്, അതിൽ കർഷകർ എന്നെഴുതിയിട്ടുണ്ട്, ബാക്കി നമ്മൾ പൂരിപ്പിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. ബ്രിട്ടീഷുകാർ കാർഷിക മേഖലയിൽ നിന്നും പരമാവധി സമ്പത്ത് കൊള്ളയടിക്കാൻ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം? ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം? കർഷകർ, നെയ്ത്തുകാർ, കർഷകർ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗ്ഗക്കാർ. ഇതിൽ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗ്ഗക്കാർ എന്നീ എഴുതാം. കർഷകർ അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി മൂന്നെണ്ണം എഴുതി പദസൂര്യം പൂരിപ്പിക്കുക. പിന്നെ നമ്മളോട് ചോദിച്ചത് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കാൻ അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന്, ബ്രിട്ടീഷുകാർ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. അപ്പോൾ എന്തെല്ലാം എഴുതാം? കർഷകർക്കും മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ കൃഷി നശിച്ചാലോ നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിടിച്ചെടുക്കാൻ ഇടനിലക്കാരെ അഥവാ ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശക്ക് കൊടുക്കുന്ന സാഹോക്കളെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 7. സൈനിക ശക്തിയിലൂടെയും യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളുടെയും നിയമനിർമ്മാണങ്ങളിലൂടെയും ഇംഗ്ലീഷുകാർ നാട്ടുരാജാക്കന്മാരുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ഏതെങ്കിലും രണ്ട് നാട്ടുരാജ്യങ്ങളുടെ പേരെഴുതുക. അപ്പോൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. അതിൻ്റെ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ പേരെഴുതുക. ഇനി അടുത്തത് എന്താണ്? ദത്താവകാശ നിരോധന നിയമം എന്നാൽ എന്ത്? അപ്പോൾ ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതലാണ് എഴുതേണ്ടത്. ഓക്കെ, ഓക്കെ, എന്താണ് എഴുതേണ്ടത്? പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. അപ്പോൾ ദത്താവകാശ നിരോധന നിയമം എന്നാൽ എന്താണ്? പുരുഷ അനന്തരാവകാശികളില്ലാതെ നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. അടുത്തത് പ്രവർത്തനം 8. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രം താമസിച്ചിരുന്നത്. കമ്പനി ഉദ്യോഗസ്ഥരുടെ ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? സിദ്ധു കാൻഹു. ഇവരാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മുതൽ എഴുതാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരം. എഴുതാം. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശി രാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. അതുവരെ നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് ഇവിടെ മുതൽ എഴുതാം. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയിരുന്നത് വേലുത്തമ്പി ദളവയായിരുന്നു. പിന്നെ എഴുതേണ്ടത് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ അവരെ സഹായിച്ചു. ഇത്രയും ചെറുതാക്കി എഴുതിയാൽ മതി, ഇത് മുഴുവൻ എഴുതണമെന്നില്ല. ഈ പാരഗ്രാഫ് മുഴുവൻ എഴുതണമെന്നില്ല. ഇവിടെ മുതൽ ഇവിടം വരെ എഴുതാം. പിന്നെ ഇവിടെ എഴുതാം. പിന്നെ അതേപോലെ ഈ ലൈനും എഴുതാം. ഓക്കെ,
ഇനി അടുത്ത നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? പ്രവർത്തനം 9, നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി വിവിധ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവസായ വിപ്ലവം ഏത് രാജ്യത്താണ് ആരംഭിച്ചത്? എല്ലാവർക്കും അറിയാം ഇംഗ്ലണ്ടിലാണെന്നല്ലേ. ഇംഗ്ലണ്ട്. ഇനി അടുത്ത വ്യവസായ വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഫ്ലയിങ് ഷട്ടിൽ, ഇത് ഈ ടേബിൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെ ഉണ്ട്. ഫ്ലയിങ് ഷട്ടിൽ ജോൺ കെയ്, സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹർഗീവ്സ്, ആവിയന്ത്രം ജെയിംസ് വാട്ട്, ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. ഇനി അവസാനത്തെ ചോദ്യമാണ് പ്രവർത്തനം 10. എന്താണ്? കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ വിദേശികൾ നമ്മുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേഖലകളെ സ്വാധീനിച്ചു. അപ്പോൾ ആദ്യത്തെ ചോദ്യം, പോർച്ചുഗീസിൽ നിന്നും സമുദ്രമാർഗം വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിലെത്തിയത് ഏത് വർഷം? അപ്പോൾ ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ് 1498. ഓക്കെ. ഇനി പോർച്ചുഗീസ് ബന്ധം നമ്മുടെ രാജ്യത്ത് വിവിധ രംഗങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം വ്യക്തമാക്കിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്കത് നോക്കാം. ഇതാ ഇവിടെ മുതലാണ് എഴുതേണ്ടത്. ഇവിടെ മുതൽ ഇവിടം വരെ എഴുതാം. എന്തൊക്കെ എഴുതാം? തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇവരെ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയവ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായാണ്. ഇത്രയാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ തന്നെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തവർക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്ര മാർക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഇതേ